കൊച്ചിയിലെ ആദ്യത്തെ അംഗം പരാജയത്തിലാണ് കലാശിക്കപ്പെട്ടത്. വിമർശനത്തിൻ്റെയും കളിയാക്കലിൻ്റെയും മറ്റൊരു സീസൺ കൂടെ ബ്ലാസ്റ്റേഴ്സ് ആരംഭം കുറിച്ചിരിക്കുന്നു. ആർത്തിരമ്പുന്ന ആരാധകർക്ക് ഓണസമ്മാനം നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞതേയില്ല. വളരെ ദയനീയമായി മാറിയ മറ്റൊരു പരാജയത്തിന് ശേഷം ഇതാ വീണ്ടും കൊച്ചിയിലേക്ക് കാലെടുത്തു വെക്കുന്നു. കഴിഞ്ഞ വർഷം വരെ ആ മഞ്ഞക്കുപ്പായത്തിൽ പന്ത് തട്ടിയ പലരും ഇന്ന് എതിർഭാഗത്താണ്. എന്നാലും തളരാൻ തയ്യാറല്ലാതെ കൊമ്പന്മാർ മറ്റൊരു പോരാട്ടത്തിന് കൂടെ ഇറങ്ങുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി അടുത്ത കൊച്ചിയിലെ മറ്റൊരു അംഗമാണ് ഇത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോരായ്മകളുടെ ഒരു കൂട്ടം തന്നെ തലയിലുണ്ട്. കാരണം പഞ്ചാബ് എഫ് സിക്കെതിരെയായിട്ടുള്ള ആ ഒരു തോൽവി തന്നെയാണ്. പ്രത്യേകിച്ചും ഡിഫൻസ് നിര, മധ്യനിര, മുന്നേറ്റ നിരയിലെ ഫസ്റ്റ് ഹാഫിൽ ജീസസിനെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും വിഷയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു വരാം. ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് താരനിരകളുള്ള ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇക്കൊല്ലത്തെ ടീം എന്ന് പറയുന്നത്. സോ മധ്യനിരയിലെ മാദി തലാലുണ്ട്, കഴിഞ്ഞ വർഷത്തെ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡറാണ്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് നമ്മുടെ സ്വന്തം ദിമി കുമാർ, ദിമിത്രിയോസ് ദിമന്തക്കോസ് ഉണ്ട്. ദിമി ഒന്നും പോയത് ഇപ്പോഴും ഒന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയണില്ല, വിശ്വസിക്കാൻ കഴിയണില്ല എന്നൊക്കെ പറയില്ല. അതാണ് ഇവർക്ക് പുറമെ അവരെ മഹേഷ് സിംഗ് നവോറാം അതുപോലെ ഇന്ത്യൻ താരങ്ങൾ ഒരുപാട് പേരുണ്ട്. ക്ലൈറ്റൻ സിൽവയെ പോലെയുള്ള നല്ല ക്ലാസിക് ഫ്രീ കിക്ക് എടുക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട്. സൗൾ ക്രിസ്പോയെ പോലെയുള്ള മധ്യനിരക്കാരുണ്ട്. ഒരുപാട് താരനിരകൾ അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്കെതിരെ മത്സരത്തിനേക്ക് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് കാണേണ്ടതില്ല. കാരണം ഇത് ഫുട്ബോളാണ്, ഇവിടെ എന്തും എങ്ങനെയും സംഭവിക്കാം. മികച്ച ടീമുള്ള മികച്ച കളിക്കാരുള്ള ഒരു ടീമാണ്. അപ്പോൾ വലിയ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ കളിയാക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മിക്കായിൽ സ്റ്റേറെ എന്താണ്, എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നൊക്കെ ആരാധകർക്ക് ഒരു എത്തും പിടിയുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വേണം പറയാൻ. അതിനുദാഹരണമാണ് കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ ഹാഫിൽ ലൂണക്ക് പകരം നോഹയെ മിഡിൽ കൊണ്ടുവന്നിട്ടത്. അത് എന്തിനാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. പുള്ളി എന്ത് ടാക്ടിക്സാണ് അതിന് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. കാരണം വൻ പരാജയമായിരുന്നു അത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നോഹയുടെ പൊസിഷൻ ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം. നോയയുടെ ഫേവറേറ്റ് പൊസിഷൻ അവിടെ നിന്ന് കണ്ടാലേ നോയയുടെ കളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു താരത്തെ കൊണ്ടുവന്ന് മിഡിലേക്ക് ഇടുന്നു, ഒന്നും ചെയ്യാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൂണ, വിപിൻ എന്നീ രണ്ട് താരങ്ങളെ നിർബന്ധമാണ് ഫസ്റ്റ് ഇലവനിൽ വരിക എന്നുള്ളത്. ഫസ്റ്റ് ഇലവനിൽ മുതൽ കളിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയേണ്ടത് നമ്മുടെ മിലോസ് റെൻസിച്ചിനെ പറ്റിയിട്ട് തന്നെയാണ്. 90 മിനിറ്റും കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരനൊന്നല്ല. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇന്ത്യൻ ഡിഫൻസ് തന്നെ നമ്മുടെ ഡിഫൻസ് നിരയിലേക്ക് വരാനിരിക്കട്ടെ, മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്നുകൂടെ പറയുന്നു. സോ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. പഞ്ചാബ് എഫ് സിക്കെതിരെ ലൂക്ക മേഷന് വേണ്ടിയിട്ട് തെറി വിളിച്ച് ലാസ്റ്റ് അണ്ണാക്കിൽ കിട്ടിയിട്ടുള്ള ഒരു ഫാൻസാണ് നമ്മൾ. ഇപ്പോഴത്തെ എതിർ ടീം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളാണ്, ഒരു മിനി കേരള ബ്ലാസ്റ്റേഴ്സാണ്. ദിമിത്രിയോസ് ദിമന്തകോസ്, ജിക്സൺ സിംഗ്, തനൗജം ഗില്ല്, ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയിട്ടുള്ള താരങ്ങളുള്ളതൊക്കെ ഈസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ തെറി വിളിച്ച് ബാൻഡും ചാൻറ്റും ചെയ്തിട്ട് അവസാനം നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചാൻറ്റുകൾ ചെയ്യാൻ മറക്കരുത് എന്നാണ് പറയാനുള്ളത്. സോ എന്തായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിൻ്റെ ഒരു പ്രെഡിക്ഷൻ ലൈനപ്പിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ സ്കോറ് എന്തായിരിക്കും എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. വിജയിക്കുമോ തോൽക്കുകയോ എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രെഡിക്ഷൻ സ്കോഡും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് സച്ചിൻ സുരേഷിനെ തന്നെയാണ്. ഇനി ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡിഫൻസ് ലൈനിൽ കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ഞാൻ കുറച്ച് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മെയിൻ ഡിഫൻഡേഴ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രീതം കോട്ടാലിനെയും അലക്സാണ്ടറോ കൊയ്ഫിനെയും ആണ്. കൊയ്ഫിനെ ഞാൻ മധ്യനിരയിൽ നിന്നും നേരെ ഡിഫൻസ് ലൈനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞുതരാം, അത് മധ്യനിര പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആവുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ രണ്ട് വിങ് ബാക്കുകളായിട്ട് ഐബാൻ ഡോളിംഗ്, പ്രബീർ ദാസ്,
ഈ രണ്ട് താരങ്ങളെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ആദ്യത്തെ മധ്യനിരക്കാരൻ ഫ്രെഡ്ഡി ആണ്. ഫ്രെഡ്ഡിക്ക് പുറമെ വിബിൻ ആൻഡ് ലൂണ, ഈ മൂന്ന് താരങ്ങളും കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങുള്ള കളിക്കാരാണ്, മിസ്റ്റേക്കുകളൊക്കെ വരുത്താൻ സാധ്യതയില്ലാത്ത കളിക്കാരാണ്. അതുകൊണ്ടാണ് മധ്യനിരയിൽ കൊടുത്തിട്ടുള്ളത്. അലക്സാണ്ടറോ കോയിഫ് കുറച്ച് നേരം സി ബിയിൽ കളിക്കട്ടെ എന്ന്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അവിടെയും ഞാൻ കൊടുത്തിട്ടുള്ളത് നോഹ, രാഹുൽ, ജീസസ് ജുമിനിയസ്, ഈ മൂന്ന് താരങ്ങളെയാണ്. എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രെഡിക്ഷൻ സ്കോഡ് എന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൻ നിൽക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുട്ടാം. അതുവരേക്കും ബൈ.